ഇതോടൊപ്പം പ്രധാന വാർത്തകൾ. പി വി അൻവാർ പിന്നോട്ടില്ല, അന്തസ്സുള്ള പാർട്ടിയാണ്, അന്തസ്സുള്ള ഗവൺമെന്റാണ്, അന്തസ്സുള്ള മുഖ്യമന്ത്രിയാണ്. ആ അന്തസ്സുള്ള മുഖ്യമന്ത്രി, അന്തസ്സുള്ള ഗവൺമെന്റ്, അന്തസ്സുള്ള പാർട്ടി, അവരുടെ മുന്നിലാണ് എന്റെ പെറ്റീഷൻസ് ഞാൻ കൊടുത്തിട്ടുള്ളത്. അജിത് കുമാറിനെ മാറ്റാത്തതിൽ അതൃപ്തി. ഹെഡ്മാസ്റ്ററെ കുറിച്ചൊരു പരാതി വന്നു, വളരെ സീരിയസ് ആയ പരാതി ഹെഡ്മാസ്റ്ററെ കുറിച്ച്. അതാരാ അന്വേഷിക്കുക? ആ സ്കൂളിലെ കൂടെ പ്രവർത്തിക്കുന്ന അധ്യാപകനും അവിടുത്തെ പ്യൂണും ബെല്ലടിക്കുന്നവനാണോ അന്വേഷിക്കുക? എന്നിട്ട് ആ അദ്ദേഹത്തിന് തന്നെയാണ് റിപ്പോർട്ട് കൊടുക്കല്ലോ? അങ്ങനെയുള്ള ഒരു 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 നയം ഉണ്ടാവും തോന്നുന്നുണ്ടോ? എം പി ഗോവിന്ദന് പരാതി നൽകി. ഇത് ഈ അഴിമതിക്കെതിരെ, ഈ അക്രമത്തിനെതിരെ ഇവിടെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന, ഈ ഗവൺമെന്റിനെ തകർക്കാൻ ശ്രമിക്കുന്ന ഒരു ലോബിക്കെതിരെയുള്ള ഒരു വിപ്ലവമായി മാറും. അതിന് യാതൊരു തർക്കവുമില്ല. അല്ല, അത് കൊട്ടാരത്തിലാണോ കുടിലാണോ നമുക്ക് നോക്കാം. ഭയമില്ലെന്ന് പി ശശി, ആരോപണങ്ങൾ സമഗ്രമായി അന്വേഷിക്കാൻ ഡിജിപിയുടെ നിർദ്ദേശം. മുഖ്യമന്ത്രിക്കെതിരെ ബി ഡി സതീശൻ, പിണറായി ആർ എസ് എസ് ബന്ധത്തിന്റെ ഇടനിലക്കാരൻ എ ഡി ജി പി എന്ന ആരോപണം. ഈ എ ഡി ജി പി അദ്ദേഹത്തെ കാണാൻ പോയത് എത്താത്രയാ ഹോസ്പിറ്റലെ കാണാൻ, ഒരു മണിക്കൂർ അവർ തമ്മിൽ സംസാരിച്ചു. മുഖ്യമന്ത്രി എന്ത് കാര്യമാണ് എ ഡി ജി പി ലോ ആൻഡ് ഓർഡർ വഴി ആർ എസ് എസ് ജനറൽ സെക്രട്ടറിയോട് സംസാരിച്ചു? ഉപ്പ് തിന്നവരെ വെള്ളം കുടിപ്പിച്ച് അടങ്ങുമെന്ന് കെ ടി ജലീൽ. മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം. എ കെ ശശീന്ദ്രനെതിരെ എൻ സി പിയിൽ നീക്കം ശക്തം. മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന ആവശ്യം എൻ സി പിയുടെ ആഭ്യന്തരകാര്യമെന്ന് മുഖ്യമന്ത്രി. രാജിക്കില്ലെന്ന നിലപാടിൽ ഉറച്ച് ശശീന്ദ്രൻ. ശരത് പവാറിനെ കാണാൻ തോമസ് കെ തോമസ്. നിവിൻ പോളി, ബിനു, കുട്ടൻ, ബഷീർ എന്ന് പറയുന്ന ആൾക്കാരെ സുനിൽ എന്ന് പറയുന്ന വ്യക്തിയുടെ ഗുണ്ടകളായിട്ടാണ് എന്റെ മുമ്പിൽ പിന്നെ പ്രത്യക്ഷപ്പെട്ടത്. നിവിൻ പോളി പറഞ്ഞത് സുനിൽ ചേട്ടനാണ് എനിക്ക് പൈസ ഒക്കെ ഫണ്ട് ചെയ്ത് ട്രോള് ചെയ്യാൻ തരുന്നത്, പുള്ളി പറഞ്ഞാൽ ഞാൻ എന്തും ചെയ്യും. നിവിൻ പോളിക്കെതിരെ വീണ്ടും പരാതിക്കാരി. പരാതി പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറിയിട്ടില്ലെന്ന് എ ഐ ജി പൂങ്കുഴലി. നിയമ നടപടിക്ക് നിവിൻ. രഞ്ജിത്തിന്റെ ജാമ്യാപേക്ഷ തീർപ്പാക്കി ഹൈക്കോടതി. സിനിമാ മേഖലയിലെ ലൈംഗിക അതിക്രമം തടയാൻ നടപടിയുമായി തമിഴ് നടികർ സംഘം. പരാതികൾ അന്വേഷിക്കാൻ ആഭ്യന്തര പരിഹാര സമിതി. കുറ്റം തെളിഞ്ഞാൽ 5 വർഷം വിലക്ക്. ഹേമ കമ്മിറ്റി മോഡൽ വേണമെന്ന് കന്നഡ സിനിമയിലും ആവശ്യം ശക്തം. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ കാലാവധി നാളെ അവസാനിക്കും. കാലാവധി നീട്ടി നൽകുമെന്ന് സൂചന. പുതിയ ഗവർണറെ തീരുമാനിക്കാതെ കേന്ദ്ര സർക്കാർ. നരേന്ദ്രമോദി സിംഗപ്പൂരിൽ. വരവേറ്റ് ഇന്ത്യൻ സമൂഹം. പ്രസിഡന്റുമായും പ്രധാനമന്ത്രിയുമായി നാളെ കൂടിക്കാഴ്ച. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള കൂടുതൽ പങ്കാളിത്തം ചർച്ച ചെയ്യും. വിനേഷ് ഫോഗത്തും ബജ്രംഗ് പൂനിയയും രാഷ്ട്രീയത്തിലേക്ക്. രാഹുൽ ഗാന്ധിയുമായി ചർച്ച നടത്തി. ഹരിയാന തെരഞ്ഞെടുപ്പിൽ താരങ്ങൾ മത്സരിക്കും. രാഹുൽ ദ്രാവിഡ് വീണ്ടും പരിശീലക കുപ്പായത്തിലേക്ക്. രാജസ്ഥാൻ റോയൽസിന്റെ പരിശീലകനാകും. കരാറിൽ ഒപ്പിട്ടതായി സൂചന. വിക്രം റത്തോഡിനെ എത്തിക്കാനും രാജസ്ഥാൻ ശ്രമം. വിശദമായി നോക്കാം. മന്ത്രിസ്ഥാനത്ത് നിന്ന് എ കെ ശശീന്ദ്രനെ മാറ്റാനുള്ള നീക്കങ്ങൾ എൻ സി പിയിൽ ശക്തമാകുന്നു. പാർട്ടിയിലെ ചർച്ചകൾ എൻ സി പി സംസ്ഥാന പ്രസിഡന്റ് പി സി ചാക്കോ മുഖ്യമന്ത്രി പിണറായി വിജയനെ അറിയിച്ചു. ആരു മന്ത്രിയാകണമെന്നത് എൻ സി പിയുടെ ആഭ്യന്തര കാര്യമാണെന്നും അതിൽ ഇടപെടില്ല എന്നും മുഖ്യമന്ത്രി മറുപടി നൽകിയതായാണ് സൂചന.
മന്ത്രിസ്ഥാനം രാജിവെക്കില്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നതായാണ് എ കെ ശശീന്ദ്രൻ പറയുന്നത്. മന്ത്രിസ്ഥാനത്ത് നിന്നും മാറേണ്ടി വന്നാൽ എം എൽ എ സ്ഥാനവും രാജിവെക്കുമെന്നും ശശീന്ദ്രൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെയും സി പി എം നേതൃത്വത്തിന്റെയും പിന്തുണ തനിക്കൊപ്പം ഉണ്ടാകുമെന്നും ശശീന്ദ്രൻ പ്രതീക്ഷിക്കുന്നു. ഇതിനിടെ പിന്തുണ തേടി തോമസ് കെ തോമസ് മുംബൈയിലെത്തി ശരത് പവാറിനെ കാണും. ശശീന്ദ്രനെയും പവാർ വിളിപ്പിച്ചേക്കും. പി വി അൻവറിന്റെ നീക്കങ്ങൾ പാർട്ടി നേതൃത്വത്തിന്റെ അറിവോടെ എന്ന സംശയം ബലപ്പെടുന്നു. മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയുടെ പകർപ്പ് സി പി എം സംസ്ഥാന സെക്രട്ടറിക്കും അൻവർ നൽകിയത് പി ശശിയെ ലക്ഷ്യമിട്ടാണ്. മറ്റന്നാൾ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അൻവറിന്റെ പരാതി ചർച്ച ചെയ്യും. പി ശശി ആഭ്യന്തര വകുപ്പ് അടക്കി ഭരിക്കുകയാണെന്ന പരാതി നേരത്തെ പാർട്ടി നേതൃത്വത്തിന് മുൻപിലുണ്ട്. കാര്യങ്ങൾ പറഞ്ഞിട്ട് എനിക്കൊരു ഉറപ്പ് എവിടെ നിന്നും ലഭിച്ചിട്ടില്ല. നീതിപൂർവമായ ഒരു അന്വേഷണം ഈ വിഷയത്തിൽ നടക്കുമെന്നും കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടുമെന്നും ആ കുറ്റം ചെയ്തവർ അതിന് അനുസൃതമായ ശിക്ഷയ്ക്ക് വിധേയമാകുമെന്ന് തന്നെയാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. അല്ല, അത് പാർട്ടി സെക്രട്ടറിയോട് പറഞ്ഞ കാര്യങ്ങൾ ഇപ്പൊ ഇവിടെ പറയണ്ടല്ലോ. ലക്ഷക്കണക്കിന് ഈ ഗവൺമെന്റ് നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ലക്ഷോപലക്ഷം വരുന്ന കേരളത്തിലെ പാവപ്പെട്ട ജനങ്ങളുണ്ട്. ഈ ഗവൺമെന്റ് ഇവിടെ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഗവൺമെന്റ്, ഈ ഗവൺമെന്റിനെ തിരിച്ച് അധികാരത്തിൽ എത്തിച്ച ജനങ്ങൾ, ആ ജനങ്ങളുടെ വികാരമാണ് ഞാൻ പറഞ്ഞത്. ആ പാർട്ടി പ്രവർത്തകരുടെ വികാരമാണ് ഞാൻ പറഞ്ഞത്. അതിനെ തള്ളിക്കളയാൻ കഴിയുമോ? കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. മുഖ്യമന്ത്രിക്ക് വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ ഇവരെ നിയന്ത്രിക്കുന്നതിൽ? ഒരിക്കലും വീഴ്ച സംഭവിച്ചിട്ടില്ല. അദ്ദേഹത്തിന് വിശ്വസിച്ചേൽപ്പിച്ചവർ ആ വിശ്വാസ്യത നിറവേറ്റില്ല. വിശ്വസിച്ചേൽപ്പിച്ചവനെ എപ്പോഴും ചതിക്കാം. അതിന് ആ വിശ്വസിച്ചേൽപ്പിച്ചവനല്ല അതിന് ഉത്തരവാദിതി. ആ വിശ്വസിച്ചേൽപ്പിക്കപ്പെട്ട വ്യക്തിയാണ് ചതിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കാണ് അതിന്റെ ഉത്തരവാദിത്വം ചതിച്ചെന്ന ബോധ്യമുണ്ട് എന്ന് ഞാൻ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മുഖ്യമന്ത്രിക്ക് ബോധ്യമുണ്ടോ അദ്ദേഹം ചതിക്കപ്പെട്ടു? എനിക്കറിയില്ല, ഐ ഡോണ്ട് നോ. മുഖ്യമന്ത്രിയെ വിശ്വസിച്ചേൽപ്പിച്ച് ഏൽപ്പിച്ചവർ ചതിക്കുന്ന കാര്യം ചൂണ്ടിക്കാണിക്കാൻ പി വി അൻവർ വേണ്ടി വന്നു. കാരണം പാർട്ടി സംവിധാനത്തിൽ അങ്ങേക്കാൾ ഉയർന്ന റാങ്കിലും മറ്റും ഇരിക്കുന്ന ഇതൊന്നും ചൂണ്ടിക്കാണിക്കുന്നില്ല. കുറ്റകരമായ ഒരു മൗനമല്ലേ അപ്പൊ അവർക്ക്? അല്ല, അവർക്ക് ഇതിനെപ്പറ്റി അത്ര ഡീറ്റെയിൽഡ് അറിയുന്നുണ്ടാവില്ല. അവരിതിനെക്കുറിച്ച് അത്ര ഡീറ്റെയിൽഡ് ആയിട്ട് അന്വേഷിച്ചിട്ടുണ്ടാവില്ല. ഞാൻ അത്രയും ഡീറ്റെയിൽഡായി അന്വേഷിച്ച് ജനങ്ങളുടെ വികാരം, എന്റെ പാർട്ടി പ്രവർത്തകരുടെ വികാരം എല്ലാം കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. എന്തുകൊണ്ട് ഈ പോലീസ് ഇങ്ങനെ, എന്തുകൊണ്ട് ഈ പോലീസ് ജനങ്ങളെങ്ങനെ നിരന്തരമായി ഉറപ്പിക്കുന്നു? എന്താണ് ഇതിന് കാരണം? എന്തുകൊണ്ട് തൃശൂർ പൂരം കലക്കുന്നു? എന്തിന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പങ്കെടുത്ത ചടങ്ങിൽ അലങ്കോലപ്പെടുത്തിയവർ അങ്ങനെ അലങ്കോലപ്പെടുത്തിയിട്ടില്ല, അവർ അക്രമികളാണെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറയുമ്പോൾ, അത് മുഖ്യമന്ത്രി പറഞ്ഞു കഴിഞ്ഞ ഒരു മണിക്കൂർ കഴിയുമ്പോൾ സഖാക്കൾക്കെതിരെ കേസെടുക്കുന്നു. ഇങ്ങനെ ഒരു വൃത്തികെട്ട പോലീസ് അങ്ങനെ അങ്ങ് ഉണ്ടാകുമോ കേരളത്തിൽ? ആ അന്വേഷണമാണ് ഇന്നിവിടെ എത്തിച്ചിട്ടുള്ളത്. അതുമായി ഞാൻ മുന്നോട്ട് പോകും. താൻ പരാതിയെല്ലാം പാർട്ടി നേതൃത്വത്തിന് സമർപ്പിച്ചിട്ടുണ്ട്. അതിന്മേൽ നടപടി ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷയെന്നും നിലപാടിൽ നിന്ന് പിന്നോട്ട് പോയിട്ടില്ല എന്നും പി വി അൻവർ വ്യക്തമാക്കി. എ ഡി ജി പിയെ നിലനിർത്തി അന്വേഷണം തുടരുന്നതിലുള്ള അതൃപ്തിയും അൻവർ പങ്കുവച്ചു. സാധാരണ പാർട്ടി പ്രവർത്തകരുടെ വികാരമാണ് താൻ പങ്കുവച്ചത്. താൻ നയിക്കുന്നത് വിപ്ലവമാണെന്നുമാണ് അൻവറിന്റെ നിലപാട്. ഹെഡ്മാസ്റ്ററെ കുറിച്ചൊരു പരാതി വന്നു, വളരെ സീരിയസ് ആയ പരാതി ഹെഡ്മാസ്റ്ററെ കുറിച്ച്. അതാരാ അന്വേഷിക്കുക? ആ സ്കൂളിലെ കൂടെ പ്രവർത്തിക്കുന്ന അധ്യാപകനും അവിടുത്തെ പ്യൂണും ബെല്ലടിക്കുന്നവനാണോ അന്വേഷിക്കുക? എന്നിട്ട് ആ അദ്ദേഹത്തിന് തന്നെയാണ് റിപ്പോർട്ട് കൊടുക്കുക? അല്ലല്ലോ, അങ്ങനെയുള്ള ഒരു നയം ഉണ്ടാവും തോന്നുന്നുണ്ടോ? അല്ല അല്ല, ഞാൻ ചോദിക്കട്ടെ, അല്ല അങ്ങനെ ഒരു സംഭവം ഉണ്ടാവുമോ? അല്ല, അതിപ്പോ ഇന്ന് തന്നെ അത് നടക്കണം. ഇന്നലെയല്ലേ പെറ്റീഷൻ കൊടുത്തിട്ടുള്ളൂ. ഇത് പഠിക്കണ്ടേ? അതിന്റെ പ്രൊസീജിയർ ഇല്ലേ? അത് പഠിക്കേണ്ടവർ അങ്ങനെയാണ്, താങ്കൾ പറഞ്ഞ പോലെയാണ്. പിയൂണും ക്ലർക്കുമാരും ചേർന്നാണ് ഹെഡ്മാസ്റ്ററിനെതിരെ. അങ്ങനെയല്ലേ? നിങ്ങൾക്കില്ലേ തിരക്ക്? എനിക്ക് ആ കാര്യത്തിലില്ല. എനിക്ക് ഇതിന് പ്രൊസീജിയർ പാലിക്കേണ്ടതുണ്ട്. ആ പ്രൊസീജിയർ അനുസരിച്ച് കാര്യങ്ങൾ നീങ്ങും. അല്ലാതെ ഈ പറഞ്ഞതുപോലെ ആ ഹെഡ്മാസ്റ്ററെ കസാലയിൽ ഇരുന്നിട്ട് പ്യൂണ് അന്വേഷിക്കും എന്ന അഭിപ്രായം എന്നുള്ള അതിന്റെ ഉത്തരവാദിത്വം ഈ ഗവൺമെന്റിന് ഈ പാർട്ടിക്കൊക്കെ ഇല്ലേ? അതിപ്പോ നിങ്ങളുടെ ചോദ്യം തന്നെയാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അവിടത്തേക്ക് എത്തുന്നല്ലേ ഉള്ളൂ. കാരണം വീണ്ടും ഈ പറയുന്ന അദ്ദേഹത്തിന്റെ അടുത്തേക്ക് തന്നെയാണ് ഇവർക്കൊക്കെ പോകേണ്ടതുള്ളത്. ആ ഹെഡ്മാസ്റ്റർ അടുത്തേക്ക് തന്നെയാണ് എന്തെങ്കിലും കാര്യമായി പോകേണ്ടത്. അപ്പൊ അങ്ങനെ ഒരു സംഗതി ഉണ്ടാവുമോ? പി വി അൻവറിന്റെ ആരോപണങ്ങളെല്ലാം സമഗ്രമായി അന്വേഷിക്കണമെന്ന് ഡി ജി പി നിർദ്ദേശം. അന്വേഷണ സംഘത്തിന്റെ യോഗത്തിൽ ഒരാരോപണവും ഒഴിവാക്കരുത്, പിഴവില്ലാത്ത രീതിയിൽ റിപ്പോർട്ട് തയ്യാറാക്കണമെന്നും ഡി ജി പി നിർദ്ദേശിച്ചു. ആരോപണങ്ങളിൽ ഭയമില്ലെന്ന് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി. ആളുകൾക്ക് എന്ത് ആരോപണവും ഉന്നയിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. എസ് എഫ് ഐ സെക്രട്ടറിയായ കാലം മുതൽ തന്നെ വേട്ടയാടുന്നുണ്ടെന്നും പി ശശി. ഇംഗ്ലീഷ് വാരികയ്ക്ക് നൽകിയ അഭിമുഖത്തിലായിരുന്നു പി ശശിയുടെ പ്രതികരണം.
പി വി അൻവർ നൽകിയ പരാതി അന്വേഷിക്കുമെന്ന് എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ. ആരോപണങ്ങളിൽ കഴമ്പുണ്ടെങ്കിൽ വിട്ടുവീഴ്ചയുണ്ടാകില്ല, എല്ലാ വശങ്ങളും പരിശോധിക്കും. തൃശൂർ പൂരം സംബന്ധിച്ച് വി എസ് സുനിൽകുമാർ ഉയർത്തിയ ആരോപണങ്ങളും പരിശോധിക്കുമെന്നും ടി പി രാമകൃഷ്ണൻ. എല്ലാ പ്രശ്നങ്ങൾക്കും അർഹമായ പരിഗണന കൊടുത്ത് നിലപാടുകൾ ഗവൺമെന്റ് സ്വീകരിക്കും. ഒരു കുറ്റവാളിയെ രക്ഷിക്കുന്ന പ്രശ്നം സ്വീകരിക്കില്ല. കുറ്റം തെളിയണമല്ലോ, കുറ്റം തെളിയുമ്പോഴാണല്ലോ, കുറ്റം ആരോപിച്ചതുകൊണ്ട് മാത്രം കുറ്റവാളി എന്ന് പറയാൻ കഴിയില്ല. കുറ്റം തെളിഞ്ഞു കഴിഞ്ഞാൽ കുറ്റവാളികൾക്ക് കർശനമായ നിലപാട് അവർക്കെതിരായ നിലപാട് സ്വീകരിക്കുക എന്നുള്ളത് ഞാൻ ഉദ്ദേശിക്കുന്നത്. അത്തരമൊരു നിലപാട് നമ്മൾ സ്വീകരിക്കുന്ന ചെയ്യും. ഇപ്പോൾ അൻവർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമായി സഹകരിക്കുന്ന ഒരു MLA ആണ് അദ്ദേഹം. ഇപ്പോഴും ഇടതുപക്ഷ ജനാധിപത്യമുടെ ഭാഗമാണ് ഇപ്പോഴും. അതുകൊണ്ട് അദ്ദേഹം എടുത്തിട്ടുള്ള അദ്ദേഹം ഇപ്പോൾ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. ആ ആരോപണത്തെക്കുറിച്ച് അന്വേഷിക്കുന്നതിനുള്ള ഗവൺമെന്റിന്റെ സമീപനമാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. അതിലിപ്പം നിന്നാ മതി, ഇനി എന്തെങ്കിലും വരികയാണെങ്കിൽ അപ്പൊ നമുക്ക് ആലോചിക്കാം. ഇത് എല്ലാവരുടെയും നിലപാടാണ് ഇത് എന്നുള്ള നിലയിലൊന്നും നിങ്ങൾ എത്തണ്ട. ആ നിലപാട് ഗവൺമെന്റ് അംഗീകരിച്ചു. ഗവൺമെന്റ് ഈ പരാതിയുടെ വശങ്ങൾ ഗൌരവമായി പരിശോധിച്ച് ഓരോ ഏതൊരു വ്യക്തി ഇത്തരം കാര്യങ്ങൾ ഉന്നയിച്ചു കഴിഞ്ഞാലും ഗവൺമെന്റ് പരിഗണിക്കും. സുനിൽകുമാറിന്റെ പ്രതികരണം വന്നിട്ടുണ്ടെങ്കിൽ അട്ടിമറി ശ്രമം നടന്നെന്നല്ലേ. സ്വാഭാവികമായിട്ട് നമുക്ക് പരിശോധിക്കാം. പരിശോധിച്ചതിന് ശേഷം എന്താണ്, ഗൗരവായിട്ട് തന്നെ എടുക്കും. സുനിൽകുമാറിനെ പോലെയുള്ള ഒരാള് ആരോപണം ഉന്നയിച്ചാൽ ഗൗരവായിട്ട് എടുത്ത് പിന്നെ ആര് പറഞ്ഞാലും ഗൗരവായിട്ട് എടുക്കുക. അപ്പൊ സുനിൽകുമാർ ഈ ഒരു പ്രശ്നം ഗൗരവമായിട്ട് ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ അത് ഗൗരവമായിട്ട് എടുക്കണമെന്ന് തന്നെയാണ് എന്റെ നിലപാട്. പി വി അൻവറിന്റെ ആരോപണം നേരിടുന്നവർ ഭരണരംഗത്തെ പ്രമുഖരെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. ഉചിതമായ നടപടി സർക്കാർ സ്വീകരിക്കും. തൃശൂർ പൂരം അട്ടിമറിക്കപ്പെട്ടതിലെ ഗൂഢനീക്കം അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. RSS CPM ചർച്ചയെന്ന കാഴ്ചപ്പാട് CPI ഇല്ലെന്നും ബിനോയ് വിശ്വം. ഈ ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങൾ ഗൗരവതരമാണ്. ആ ഗൗരവം എല്ലാവർക്കും അറിയാം. ഉന്നയിച്ചത് ഇടതുപക്ഷ MLA ആണ്. ആരോപണ വിധേയർ ഭരണത്തിലെ അത്യുന്നതരാണ്, പോലീസിലെ മേധാവികളാണ്. അതെല്ലാം പരിഗണിക്കുമ്പോൾ അതിന്റെ ഗൗരവം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നല്ലവണ്ണം തിരിച്ചറിയാൻ പറ്റും, തിരിച്ചറിയുന്നുണ്ട്. ഇടതുപക്ഷ ഗവൺമെന്റ് ഇതുപോലൊരു വിഷയം കൈകാര്യം ചെയ്യുമ്പോൾ പാലിക്കേണ്ടുന്ന, ഇരട്ടിപ്പിടിക്കേണ്ടുന്ന ഇടതുപക്ഷത്തിന്റെ സമീപനങ്ങളും നിലപാടുകളും എല്ലാത്തിലും വേണം എന്നാണ് CPI നിലപാട്. അതിനകത്തെല്ലാം ഉണ്ട്. തൃശൂർ പൂരം അട്ടിമറിക്കാൻ നടത്തിയ ശ്രമങ്ങളെപ്പറ്റി കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ വിമർശനം അന്നേ പറഞ്ഞതാണ്. അതിപ്പോൾ വീണ്ടും പറയുന്നു, തൃശൂർ പൂരം എന്ന് പറയുന്നത് സാംസ്കാരിക ഉത്സവം തന്നെയാണ്. തൃശൂരിൻ്റെ സാംസ്കാരിക പ്രാധാന്യമുണ്ട്. അങ്ങനെ ഒന്ന് ഒരു പ്രകാരത്തിലും അട്ടിമറിക്കപ്പെടാൻ പാടില്ലാത്തതായിരുന്നു, പക്ഷെ അട്ടിമറിക്കപ്പെട്ടു. അതിൻ്റെ പുറകിൽ ഒരു ഗൂഢനീക്കമുണ്ടോ എന്ന കാര്യം അന്വേഷിക്കണമെന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അന്ന് തന്നെ പറഞ്ഞതാണ്. ഞാനത് വീണ്ടും ആവർത്തിക്കുന്നു. പൂരം കലക്കിയാൽ രാഷ്ട്രീയമായി ജയിക്കാൻ കഴിയുമെന്നത് BJP ഫോർമുലയാണെന്ന് VS സുനിൽകുമാർ. ആ ഫോർമുല തന്റെ തലയിൽ കെട്ടിവെയ്ക്കേണ്ട. രാത്രി വെടിക്കെട്ട് നടക്കാതിരിക്കുകയും പകൽ പൂരത്തിന്റെ കൂടെ വെടിക്കെട്ട് നടത്താനുള്ള ഒരു ഫോർമുലയാണ് BJP മുന്നോട്ട് വെച്ചത്. പകൽ പൂരം കൂടി അവതാളത്തിലാക്കാനുള്ള ഫോർമുലകളാണ് അന്ന് BJP മുന്നോട്ട് വെച്ചതെന്നും VS സുനിൽകുമാർ. പൂരം തകർത്താൽ ഇലക്ഷൻ ജയിക്കാൻ കഴിയുമെന്ന ഫോർമുല BJP ഫോർമുലയാണ്. അത് LDFന്റെ ഫോർമുലയല്ല. അല്ല, ഞാൻ പറയട്ടെ, ഈ സാധാരണ നിലയിൽ നമുക്ക് എല്ലാവർക്കും ഏതെങ്കിലും ഒരു എല്ലാവർക്കും അറിയാലോ, പൂരം തകർത്താൽ ഇടതുപക്ഷം ജയിക്കുമെന്നുള്ള ധാരണ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടോ? പൂരം തകർത്താൽ ജയിക്കും എന്ന് ധാരണ ആർക്കുണ്ടായിരുന്നത്? അപ്പോൾ പൂരത്തെ കലക്കിയാൽ രാഷ്ട്രീയമായി ജയിക്കാൻ കഴിയുമെന്ന ഫോർമുല BJP ഫോർമുലയാണ്. ആ ഫോർമുല ഏറ്റവും നന്നായി ചേരുന്നത് ഗോപാലകൃഷ്ണന്റെ പാർട്ടിക്കാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പാർട്ടി ഫോർമുല എൻ്റെ തലയിൽ കെട്ടിവെക്കാൻ നോക്കരുത്. ഞാനിപ്പോൾ ഇന്നലെ ആവശ്യപ്പെട്ടത് ഈ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ജനങ്ങളറിയണം, പുറത്തു വരണമെന്ന് പറയാൻ കാരണം പൂരം കലക്കിയതിൻ്റെ പിന്നിൽ അതിൻ്റെ രാഷ്ട്രീയ നേട്ടം കൈവരിച്ച ആളുകൾക്കടക്കം ബന്ധമുണ്ടെന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ ഈ പൂരവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പുറത്തു വരാൻ പാടില്ല എന്ന് ഈ പറയുന്ന BJP നേതാവിന് എന്തെങ്കിലും താല്പര്യമുണ്ടോ എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനം കാണുമ്പോൾ ഞാൻ പിന്നെ സംശയിക്കുകയാണ്. ഉപ്പ് തിന്നവരെ വെള്ളം കുടിപ്പിച്ച് അടങ്ങുമെന്ന് KT ജലീൽ. പോലീസ് പ്രമുഖന്മാർ തലസ്ഥാനങ്ങളിൽ നിന്ന് തൂത്തെറിയപ്പെടും.
രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ കടത്തിക്കൊണ്ടുപോയ വസ്തുക്കൾ ഏത് കടലിൽ മുക്കിത്താഴ്ത്തിയാലും കണ്ടെത്തും. ഏതാനും സമയത്തേക്ക് സാങ്കല്പിക കഥകൾ മെനയുന്നവർ നിരാശപ്പെടും. പി വി അൻവർ MLA പറഞ്ഞതിൽ അസത്യമുണ്ടെങ്കിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ പരാതി നൽകട്ടെയെന്നും അപ്പോൾ കലക്കിയാൽ കലങ്ങാത്ത തൃശൂർ പൂരം കാണാനാകുമെന്നും ജലീൽ FB പോസ്റ്റിൽ. മുഖ്യമന്ത്രിയുടെ RSS ബന്ധത്തിന് ഇടനിലക്കാരൻ ADGP ആണെന്ന് പുതിയ ആരോപണവുമായി പ്രതിപക്ഷ നേതാവ്. 2023 RSS നേതാവ് ദത്താത്രേയ ഹൊസബുള്ളയെ ADGP കണ്ടത് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമല്ലേയെന്നും ഏത് വിഷയം തീർക്കാനാണ് അജിത് കുമാറിനെ അയച്ചതെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. BJPക്ക് അക്കൌണ്ട് തുറക്കാൻ ADGPയെ മുഖ്യമന്ത്രി ഇടനിലനിർത്തിയെന്ന ആരോപണവും VD സതീശൻ ഉന്നയിക്കുന്നു. ഞാൻ ചോദിച്ചു, ഭയന്നിട്ടാണോ അവരെ? എനിക്ക് മുഖ്യമന്ത്രിയോട് ചോദിക്കാനുള്ളത്, 2023 May 20 മുതൽ 22 വരെ തൃശൂർ പാറമേക്കാവ് വിദ്യാമന്ദിർ സ്കൂളിൽ വെച്ച് RSSന്റെ ഒരു ക്യാമ്പ് നടന്നിരുന്നു. ആ RSSന്റെ ക്യാമ്പിൽ അവരുടെ ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബള പങ്കെടുത്തിരുന്നു. ആ RSS ജനറൽ സെക്രട്ടറിയെ കാണാൻ മുഖ്യമന്ത്രി ഈ ADGP ലോ ആൻഡ് ഓർഡറിന്റെ ചുമതലയുള്ള അജിത് കുമാറിനെ പറഞ്ഞയച്ചിരുന്നു. അതാണ് ചോദ്യം. ഒരു മണിക്കൂർ അവർ തമ്മിൽ സംസാരിച്ചു. മുഖ്യമന്ത്രി എന്ത് കാര്യമാണ് ADGP ലോ ആൻഡ് ഓർഡർ വഴി RSS ജനറൽ സെക്രട്ടറിയോട് സംസാരിച്ചത്? ഏത് വിഷയം തീർക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത്? എന്ത് കാര്യത്തിനാണ് കേരളത്തിലെ പോലീസിലെ ലോ ആൻഡ് ഓർഡറിന്റെ ചുമതലയുള്ള ഒരു ഉന്നത ഉദ്യോഗസ്ഥനെ അങ്ങോട്ട് അയച്ചത്? അതിന് കേരളത്തിലെ ഒരു RSS നേതാവ്, തിരുവനന്തപുരത്തുള്ള ഒരു RSS നേതാവ് കൂടി അതിന് ഇടനിലക്കാരനായി. മുഖ്യമന്ത്രിയോടുള്ള ചോദ്യമാണ്, എന്തിനാണ് മുഖ്യമന്ത്രി വിട്ടത്? ആ ബന്ധമാണ് തൃശൂരിൽ പിന്നീട് തുടർന്നത്. PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ മുഖ്യമന്ത്രിയും PV അൻവറും ചേർന്ന് പറഞ്ഞു തീർക്കേണ്ട വിഷയമല്ലെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ KE സുരേന്ദ്രൻ. ഇത് CPMന്റെ ആഭ്യന്തര കാര്യമല്ല, ആരെ സംരക്ഷിക്കാനാണ് മുഖ്യമന്ത്രി ശ്രമിക്കുന്നത്? CPM കേന്ദ്ര കമ്മിറ്റിയുടെ കണ്ണും കാതും അടഞ്ഞുപോയോ എന്നും KE സുരേന്ദ്രൻ. മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് സംസ്ഥാനത്തുടനീളം യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം. മലപ്പുറം, പാലക്കാട്, കാസർകോട് ജില്ലകളിലെ SP ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചുകളിൽ സംഘർഷമുണ്ടായി. പാലക്കാട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. മലപ്പുറത്ത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിച്ചു. ബാരിക്കേഡ് തകർത്ത് മുന്നോട്ടു പോകാൻ ശ്രമിച്ച പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തു നീക്കി. എറണാകുളത്തും യൂത്ത് കോൺഗ്രസ് മാർച്ചിൽ സംഘർഷമുണ്ടായി. കമ്മീഷണർ ഓഫീസിലേക്കായിരുന്നു മാർച്ച്. പാർട്ടി ദുർബലമെന്ന് CPM. സമ്മേളന നടത്തിപ്പുമായി ബന്ധപ്പെട്ട സംസ്ഥാന കമ്മിറ്റിയുടെ രേഖയിലാണ് വിലയിരുത്തൽ. ബ്രാഞ്ച് സെക്രട്ടറിമാർ ശരാശരി നിലവാരത്തിലുള്ളവരാണെന്നും രാഷ്ട്രീയ ധാരണയുള്ളവരെ സെക്രട്ടറിമാരാക്കണമെന്ന നിർദ്ദേശം. ഏരിയ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരായി ഫുൾ ടൈമർ വേണം. സഹകരണ ബാങ്ക് ജീവനക്കാർ, സഹകരണ ബാങ്ക് സെക്രട്ടറിമാർ, അഭിഭാഷകർ തുടങ്ങിയവരെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആക്കരുത്. സർക്കാരുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരെ ഏരിയ സെക്രട്ടറിമാരാക്കരുതെന്നും നിർദ്ദേശമുണ്ട്. വിഭാഗീയ പ്രവർത്തനങ്ങൾ സമ്മേളനങ്ങളിൽ ഉണ്ടാകരുത്. വ്യക്തി കേന്ദ്രീകൃത പ്രവർത്തനവും തിരുത്തുകളും സൃഷ്ടിക്കലും അനുവദിക്കില്ല. വ്യക്തിവിരോധം തീർക്കാൻ സമ്മേളനങ്ങളെ ഉപയോഗിക്കരുതെന്നും നിർദ്ദേശം.